ഹായ്, യൂട്യൂബ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ഒത്തിരി സെർച്ച് ചെയ്യുന്ന ഒരു കണ്ടന്റ് ടൈപ്പാണ് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ ആയിട്ട് നമുക്ക് എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ള വീഡിയോസ്. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം വീഡിയോസ് നമ്മുടെ യൂട്യൂബിനകത്ത് അവൈലബിൾ ആണ്. രണ്ട് രീതിയിലാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് പ്രചരിക്കുന്നത്. അതായത് ഓൺലൈൻ ആയിട്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഇത്ര പൈസ ഉണ്ടാക്കാം, 1 മണിക്കൂർ കൊണ്ട് ഇത്ര പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോസ്. അതുപോലെ ഓൺലൈൻ ഗെയിം കളിച്ചിട്ട് നിങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാക്കൂ എന്ന് പറയുന്ന രീതിയിലുള്ള വീഡിയോസ്. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇതിന് മുൻപേ ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പ്രചരിക്കുന്ന വീഡിയോയ്ക്കകത്ത് ഒരു 90% ഫേക്കാണ്. ഫേക്കാണെന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം, നമ്മൾ ഒരു വീഡിയോ കണ്ടു, ആ വീഡിയോ പ്രകാരം ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 10 രൂപ ഉണ്ടാക്കാൻ പറ്റി എന്ന് പറയുന്നത് കൊണ്ട് അതിനകത്ത് പ്രയോജനമൊന്നുമില്ല. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ ടാസ്കുകൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് 10 രൂപ കിട്ടി എന്ന് പറയുന്നത് ഒരു ഫേക്കാണ്. വർക്കെന്ന് പറയുമ്പം അതിന് ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതൊരു ഫേക്കാണ്. നമ്മുടെ സമയം നമ്മൾ വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒരാളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനേക്കാളും വളരെ വേഗത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു മോഡാണ് പരസ്യങ്ങൾ വഴി. അതായത് സ്വന്തം ജീവിതാനുഭവം എന്നുള്ള രീതിയിൽ പരസ്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു പരസ്യം കണ്ടിട്ട് ആൾക്കാർ കൂടുതലായിട്ട് ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ പെടുന്ന ഒരു പ്രവണത. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 3 ഉദാഹരണങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ 3 ഉദാഹരണങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയാസ് ഓപ്പൺ ചെയ്തപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഒന്നാമത്തെ കാര്യം, EMPL എന്ന് പറയുന്ന ഗെയിം കളിച്ചിട്ട് 3-6 പോയ ഒരു ആഷിക്കിൻ്റെ കഥ. എൻ്റെ പേര് ആഷിക്ക്. ആ ഗെയിം ഉപയോഗിച്ച് ഞാൻ 18,000 രൂപ നേടി. EMPL എന്ന് പറയുന്ന ആ ഒരു ഗെയിം തന്നെ കളിച്ചിട്ട് ഊട്ടിക്ക് പോയിട്ടുള്ള ജാഫറിന്റെ കഥ. ഞാൻ ജാഫർ, ഞാൻ EMPL 30,000 രൂപ വിൻ ചെയ്തു. ഓൺലൈൻ റമ്മി കളിച്ചിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രതീഷ് എന്ന് പറയുന്ന ആളിന്റെ ഒരു കഥ. പ്രതീഷ് കുമാർ, പാലക്കാട് എലപ്പുള്ളിയാണ് സ്വദേശം. ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ്. കഴിഞ്ഞ 3 വർഷമായി RummySircle.com ഓൺലൈനായി റമ്മി കളിക്കുന്നുണ്ട്. ഈ 3 പരസ്യങ്ങളും കാണാത്തതായിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന ഒരു മലയാളികൾ പോലും ഉണ്ടാകത്തില്ല. ശരിയാണ്, അവർ സാധാരണക്കാരാണ്. അപ്പോൾ ഒരു സാധാരണക്കാർ വന്ന് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്കിന് ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ എല്ലാവർക്കും ആദ്യം മനസ്സിലേക്ക് തോന്നുന്ന കാര്യം ഇത് ജെനുവിനാണ്. ജെനുവിനായിട്ട് അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മളും ഇത്തരത്തിലുള്ള കളികൾ കളിച്ചു കഴിഞ്ഞാൽ നമുക്കും ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ആ ഒരു പ്രതീഷ് എന്ന് പറയുന്ന വ്യക്തി തന്നെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പരസ്യം കണ്ടിട്ട് ആരും പോയിട്ട് ഓൺലൈൻ റമ്മി കളിച്ച് ജീവിതം നഷ്ടപ്പെടുത്തരുത്. 3-4 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ഒരു പരസ്യമാണ്, പക്ഷേ അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളുടെ കേരളം മൊത്തവും അറിഞ്ഞു. അതായത് പരിസ്ഥിതി കാണുന്നത് പോലെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പൊന്നുമില്ല. അദ്ദേഹം ഒരു സാധാരണ ഒരു ജീവനക്കാരനാണ്. അദ്ദേഹം ഒരു പരസ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് അഭിനയിച്ചതാണ് നമ്മൾ അതിനകത്തൂടെ കണ്ടത്. അതായത് ഈ പറയപ്പെടുന്ന ഓൺലൈൻ റമ്മി എന്തോ കാരണവശാൽ അദ്ദേഹത്തിന് കളിക്കേണ്ടതായിട്ട് വന്നപ്പോൾ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹം വിജയിക്കുകയും അതിന് പ്രകാരം ഇത്തരത്തിലുള്ള കമ്പനികൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തത് പ്രകാരം അവർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു വീഡിയോ മലയാളത്തിൽ ചെയ്ത് കൊടുക്കുകയാണുണ്ടായത്. അവർ പറയുന്നതനുസരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് നിന്ന് കൊടുത്ത ഒരാളാണ് ഈ പറയപ്പെടുന്ന ഓൺലൈൻ റമ്മി കളിച്ച് 1-2 ലക്ഷം നേടി എന്ന് പറയുന്ന ഈ ഒരാൾ. അല്ലാതെ അദ്ദേഹത്തിന് 1-2 ലക്ഷം ഉണ്ടാക്കാനായിട്ടും സാധിച്ചിട്ടില്ല. സ്വന്തമായിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പും ഇല്ല. അദ്ദേഹം അത് തുറന്ന് പറയുന്നുമുണ്ട്. അതായത് ഇതൊരു പരസ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ പരസ്യദാതാക്കളിൽ നിന്നും ക്യാഷ് മേടിച്ചിട്ട് എന്ത് ചെയ്തു, അതൊരു പരസ്യമായിട്ട് ചെയ്തതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റുള്ള ആപ്ലിക്കേഷൻ്റെ രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളും നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ യൂട്യൂബിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കാര്യമെന്ന് പറയുന്നത്, യൂട്യൂബിനകത്ത് ട്രെൻഡിങ്ങിൽ വരുന്ന വീഡിയോസിനകത്തെല്ലാം തന്നെ പെയ്ഡ് പ്രൊമോഷൻസ് മിക്കവാറും കാണാറുണ്ട്. എസ്പെഷ്യലി ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള വെബ് സീരീസുകളൊക്കെ ചെയ്യുന്ന ചാനലുകളിലൊക്കെ പ്രൊമോഷൻസ് കണ്ടിട്ടുണ്ട്. ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ ട്രേഡിംഗ് ആപ്ലിക്കേഷൻസും അതുപോലെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തന്നെ വളരെയധികം അതിശയം തോന്നിയിട്ടുണ്ട്. എന്തിൻ്റെ ബലത്തിലാണ് ഇവർ സാധാരണക്കാരായ ഓഡിയൻസിൻ്റെ മുൻപിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്? ഒരുപക്ഷേ അവരുടെ ആ ഒരു വീഡിയോ റൺ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഏണിങ്സ് കിട്ടുന്നത് ഇതുപോലെയുള്ള പരസ്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും. പക്ഷേ അവരുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ കുട്ടികളാണ്. ഇപ്പോൾ കോമഡി വെബ് സീരീസ് ആയാലും ഷോർട്ട് ഫിലിംസ് ആയാലും വലിയ പ്രായമുള്ളവരൊന്നും അല്ല ഇതിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. വ്യൂവേഴ്സ് എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അതുപോലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് മുൻപിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, അതായത് നിങ്ങൾക്കും വീട്ടിലിരുന്ന് ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളിനെ വിശ്വസിച്ചിട്ട് ഇവർ ഇത്തരത്തിലുള്ള ഗെയിമുകളിലേക്കൊക്കെ ചെന്ന് കയറും.
അല്ലെങ്കിൽ ട്രേഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ജോബിലല്ല വിശ്വാസം അർപ്പിക്കുന്നത്, ആ ഒരു പറയുന്ന ആളിലാണ്. അതായത് ഇപ്പം ട്രെൻഡിങ്ങിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കും. കഴിഞ്ഞ 6-7 മാസമായിട്ട് എല്ലാ വീഡിയോയിലും ട്രേഡിംഗ് ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ അതിൻ്റെ അവസാനം പറയുന്നുണ്ട് പൈസ വെച്ചുള്ള കളിയാണ്, സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ അതിൻ്റെ ആ ഒരു അപകടം അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഏൺ ചെയ്തു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? ഈ പറയപ്പെടുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം കാണിക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് അത് ലൈവ് അക്കൗണ്ടൊന്നുമല്ല. അതായത് ഇത്തരത്തിൽ ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഏൽപ്പിക്കുന്ന കമ്പനി ഒന്നെങ്കിൽ ഒരു ലൈവ് വീഡിയോ നമുക്ക് തരും, ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് നമ്മൾ കളിക്കുന്ന പോലെ കാണിച്ചാൽ മതിയെന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഡെമോ അക്കൗണ്ടിനകത്ത് അവർ തന്നെ ഇട്ട് തരുന്ന ക്രെഡിറ്റ് വെച്ചിട്ടാണ് ഗ്രാഫ് മുകളിലോട്ട് പോകുന്നതായിട്ടൊക്കെ കാണിച്ചിട്ട് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ എന്താണ് ട്രേഡിംഗ് എന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ മനസ്സിലാകുമായിരിക്കും, പക്ഷേ മറ്റുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവർ ഫാൻ ബേസിൽ, ഇപ്പോൾ നമ്മളൊരു കാര്യം എടുത്തിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസൂയയാണെന്നോ എന്നുള്ള രീതിയിലായിരിക്കും ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, ആ ഒരു വ്യക്തി തന്നെ വന്നിട്ട് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ലായിരുന്നു, ഒരു പരസ്യത്തിന് വേണ്ടി ഒരു പരസ്യ കമ്പനി സമീപിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പരസ്യമാണ് ചെയ്തു കൊടുത്തത്. പക്ഷേ അദ്ദേഹം ഇത് വെളിപ്പെടുത്താനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് കേട്ടിട്ട് കളിക്കാനിറങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള അനുഭവമാണെന്ന് വെച്ചിട്ട് കളിക്കാനിറങ്ങിയ ഒത്തിരി ആൾക്കാർക്ക് ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ട്രേഡിംഗ് എന്നൊന്നും പറയുന്നത് നമ്മൾ അത്ര ഉദ്ദേശിക്കുന്ന പോലെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ട്രേഡിംഗ് ഒക്കെ നല്ല രീതിയിൽ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ മുൻപിലൊക്കെ നമ്മൾ വെറുതെ പോയി ക്യാഷ് ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമേ വരത്തുള്ളൂ. എന്നു വെച്ചാൽ നമുക്ക് അതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓൺലൈൻ ഗെയിംസ്. ഓൺലൈൻ ഗെയിംസ് പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ കയറി കളിച്ച് ക്യാഷ് ഉണ്ടാക്കാമെന്നുള്ള മോഹം നമുക്ക് വേണ്ട. എന്നു വെച്ചാൽ അവർ പ്രൊഫഷണൽസാണ്, അവർക്കറിയാം അതിനകത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണെന്നുള്ളതറിയാം. അപ്പോൾ അവർ നിൽക്കുമ്പോൾ നമ്മൾ ക്യാഷ് വെറുതെ അങ്ങോട്ട് കൊടുത്തിട്ട് നഷ്ടപ്പെടുത്താം എന്നുള്ളതല്ലാതെ നമുക്ക് അതിനകത്തുനിന്ന് ഒരു പ്രയോജനം വരുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഓൺലൈൻ ജോബ് എന്ന് പറഞ്ഞ പേരിൽ പ്രചരിക്കുന്ന വീഡിയോസ്. 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാം, 2 മണിക്കൂർ കൊണ്ട് 700 രൂപ ഉണ്ടാക്കാം, 1 മണിക്കൂർ കൊണ്ട് 800 രൂപ ഉണ്ടാക്കാം. ഡെയിലി വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ട്. അതായത് ഓൺലൈൻ ജോബ് എന്ന് പറഞ്ഞ് ഡെയിലി വീഡിയോസ്, ഇഷ്ടംപോലെ വ്യൂവേഴ്സ് ഉണ്ട്. വ്യൂവേഴ്സ് ഉള്ളതിൻ്റെ കാരണം ജോലിയില്ലാത്ത ഒത്തിരി പേര് വീട്ടിലിരിപ്പുണ്ട്. മിക്കതും വീട്ടമ്മമാരായിരിക്കും. അതായത് എങ്ങനെയെങ്കിലും ഓൺലൈനായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ജോലി ചെയ്തിട്ട് കുറച്ച് ക്യാഷ് ഏൺ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ തുടങ്ങുന്നത്. പക്ഷേ 5% ആൾക്കാർ പോലും അതിനകത്ത് സക്സസ് ആകുന്നില്ല എന്നുള്ളതാണ് സത്യം. തുടങ്ങിയിട്ട് 1 മാസം കൊണ്ടൊക്കെ നിർത്തിപ്പോകുന്നവരാണ് കൂടുതൽ ആൾക്കാരും. ചില ഓൺലൈൻ ജോബിനകത്ത് വലിയൊരു ചതിയുണ്ട്. ആദ്യത്തെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് കിട്ടും, അതിനുശേഷം നമുക്ക് കിട്ടിയത് മൊത്തം തിരിച്ചെടുക്കുന്ന രീതിയിൽ അവർ പല ഗെയിമുകളും അതിനകത്ത് പ്രയോഗിക്കും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമ്മൾ കഷ്ടപ്പെടാതെ നമുക്കൊരു പ്രതിഫലം കിട്ടത്തില്ല, അത് എന്ത് കാര്യമാണെങ്കിലും. ഇപ്പം ഈ പറയുന്ന യൂട്യൂബ് തന്നെ നിങ്ങൾ എടുത്ത് നോക്ക്. യൂട്യൂബിനെ ഒരു ബിസിനസ്സായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ചുമ്മാ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്ക് ക്യാഷ് തരത്തില്ല. അവരുടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് 1000 സബ്സ്ക്രൈബർ വേണം, 4000 വാച്ചവർ വേണം, ഇതെല്ലാം കംപ്ലീറ്റ് ആയി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ ID കാർഡ് വെരിഫൈ ചെയ്യണം, പിൻ നമ്പർ വെരിഫൈ ചെയ്യണം, ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം, സ്വിഫ്റ്റ് കോഡ് ആഡ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം 4-5 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മിക്കവാറും ആദ്യത്തെ പേയ്മെൻറ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ കഷ്ടപ്പെടാതെ നമുക്കൊന്നും കിട്ടത്തില്ല, കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പം വെറുതെ ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പണം തരും എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതിരിക്കുക, നടക്കത്തില്ല, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ദിവസം നിങ്ങൾക്ക് $1 കിട്ടി, അല്ലെങ്കിൽ $0.10 കിട്ടി, $15 കിട്ടി, $20 കിട്ടിയെന്നൊന്നും പറയുന്നതൊന്നും ഒരു ജോലിയായിട്ടൊന്നും നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ട്രേഡിംഗ് ആപ്ലിക്കേഷൻസ്, ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ്, ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും തീർച്ചയായിട്ടും ഒഴിഞ്ഞിരിക്കുക, അതിനെ ഒരു പരസ്യമായിട്ട് മാത്രം നിങ്ങൾ കാണുക. നമുക്കറിയാമല്ലോ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പല കാര്യങ്ങളും പരസ്യം ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ പറയപ്പെടുന്ന നമ്മൾ ഫാനായിട്ടുള്ള ആ ഒരു സെലിബ്രിറ്റിയുടെ വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവരതൊന്നും ഉപയോഗിച്ചിട്ടല്ലായിരിക്കും ഇതിനെപ്പറ്റി പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സോപ്പിനെ പറ്റി ഒരു നടി പരസ്യം പറയുക, ആ നടി ആ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല. പക്ഷേ ആ നടി പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്?
ആ നടി അതുപയോഗിച്ചിട്ടാണ് അത്രയും സൗന്ദര്യമുള്ള ഒരു നടിയായിട്ടിരിക്കുന്നതെന്നൊക്കെ നമ്മളങ്ങ് വിചാരിക്കും. അപ്പം യാഥാർത്ഥ്യം മനസ്സിലാക്കുക, പരസ്യത്തിനെ പരസ്യത്തിൻ്റെ വഴിക്ക് വിടുക, നമ്മൾ നമ്മളുടെ വഴിയിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ തൊട്ടതാഴെ കൊടുക്കുക. പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ മറക്കാതെ എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും.